നാടക കലാകാരന്മാരായ സുഹൃത്തുക്കളുടെ സിനിമാ സ്വപ്നം നിറവേറ്റാൻ നടൻ വിനയ് ഫോർട്ട് മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമാണ് ആട്ടം സിനിമ. നവാഗതനായ ആനന്ദ് ഏകർഷിയുടെ ചിത്രം കരസ്ഥമാക്കിയത് 3 ദേശീയ അവാർഡുകളാണ്. വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു സദുദ്ദേശത്തിൽ നിന്ന്, കാരണം ഈ പറഞ്ഞ ഇതിനകത്ത് ഷാജോണും സെറിനും ഒഴിച്ച് ബാക്കി 11 ആൾക്കാരും ഞങ്ങൾക്ക് 20 വർഷമായിട്ട് എനിക്കറിയാവുന്ന വിനയാണ് എന്നോട് ചോദിച്ചത്, എടാ ഇവരെ വെച്ചിട്ട് നിനക്കൊരു സിനിമ ചെയ്യാൻ പറ്റും, ഇവരെയൊക്കെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. ഇങ്ങനെയാണ് ആട്ടത്തിന്റെ പിറവി, ഒരു സൗഹൃദ കൂട്ടായ്മയുടെ സ്വപ്ന സാക്ഷാത്കാരം. കന്നി ചിത്രത്തിലൂടെ ആനന്ദ് ഏകർഷി മലയാളത്തിന് സമ്മാനിച്ചത് 3 ദേശീയ അവാർഡുകളും. ഞാൻ വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു സംഭവം നടന്നു. ഈ സംഭവം പുറത്തറിഞ്ഞ പിന്നെ നമ്മളെല്ലാരും കുഴഞ്ഞു കൂടി നടന്നു. 13 പേരുള്ള ഒരു നാടക ട്രൂപ്പിനുള്ളിലെ അന്തർനാടകങ്ങളും ആത്മസംഘർഷങ്ങളുമാണ് ആട്ടത്തിന്റെ പ്രമേയം. സിനിമയിലേക്ക് വഴി തുറന്നത് ജീവിത പരിസരവും. കൊച്ചിയിലെ ലോകധർമ്മി നാടക കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്നു നടൻ വിനയ് ഫോർട്ടും ആനന്ദ് ഏകർഷിയും. സിനിമ ജീവിത സ്വപ്നമായ കൂട്ടുകാരെ വെള്ളിത്തിരയിലെത്തിക്കാൻ വിനയ് ഫോർട്ട് മുൻകൈയെടുത്തു. എഴുതിക്കൊണ്ടിരുന്ന തിരക്കഥ മാറ്റിവെച്ച് ആനന്ദ് ഏകർഷി മറ്റൊന്നിന് രൂപം നൽകി. ഒരു ബേസിക് തോട്ട് ഉണ്ടായത് ഈ പ്രധാന ഈ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ വെച്ച് എങ്ങനെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടും, ഇത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ഒരു സുഹൃത്ത് എന്നുള്ള തരത്തില് നമുക്കത് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. മികച്ച ചിത്രം, തിരക്കഥ, എഡിറ്റിംഗ് എന്നിങ്ങനെ 3 ദേശീയ പുരസ്കാരത്തിന്റെ നിറവിലാണ് ആട്ടം. യവനികയ്ക്ക് ശേഷം നാടകത്തെ മനോഹരമായി അഭ്രപാളിയിലെത്തിച്ച സിനിമ കൂടിയാണ് ആട്ടം. അവസരം കിട്ടുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്ത്രീവിരുദ്ധതയെ പുറത്തെടുക്കുന്ന ആൺകൂട്ടത്തെ ആട്ടം തുറന്നു കാണിക്കുന്നു. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എപ്പോ സംഭവിച്ചു, അതൊന്നും ആരും ചോദിക്കാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാണല്ലോ. ഞാൻ എങ്ങനെ ഇനി അവരെ ഫേസ് ചെയ്യും, എന്തൊക്കെ പോലെ തോന്നുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.